കണ്ണൂർ ദസറ വേദിയിൽ നടന്ന സാംസ്കാരിക സമ്മേളനം ഡോക്ടർ വി ശിവദാസൻ എം പി ഉദ്ഘാടനം ചെയ്തു. അങ്ങില്ലാത്ത ഏത് രോഗവും എനിക്ക് നരകത്തേക്കാൾ കഷ്ടമാണ്, പ്രയാസകരമാണ്. അതുകൊണ്ട് അങ്ങുള്ള സ്ഥലമാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടമെന്ന് ആര് മറുപടി കൊടുക്കുകയാണ്? സീത രാമന് മറുപടി കൊടുക്കുകയാണ്. അങ്ങനെ പറഞ്ഞപ്പോ രാമൻ വീണ്ടും പറയാണ്, എന്താണ് പ്രിയതമേ, നീ എന്റെ കൂടെ വന്നാൽ കാട്ടിലെ കല്ലേറ്റ് കാട്ടിലെ ആ ഏറ്റവും മൃദുലമല്ലാത്ത ഇടങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ, നിനക്ക് ഗുരുത്വ മതിലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നിന്റെ കാലുകൾക്ക് അത് താങ്ങാനുള്ള ശേഷി ഉണ്ടാകുമെന്ന് പറയാണ് സീത. വീണ്ടും പറയാണ്, അങ്ങാണെന്റെ കരുത്ത്, അങ്ങ് എന്നോടൊപ്പം ഉണ്ടാവുമോ, എന്റെ കാലുകൾക്ക് അറിയാത്തൊരു ശക്തി ഉണ്ടാവുമെന്ന് സീത പറയാണ് രാമനോട്. പ്രിയപ്പെട്ടവരെ, സീത എന്താണ്, ഒരു വർത്തമാനത്തിന് സീത വിട്ടുകൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അല്ല, പല കാരണങ്ങൾ പറഞ്ഞിട്ട് രാമകുമാരി ഒഴിവാക്കാൻ നോക്കുന്ന ചില കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. രാമൻ അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. രാമൻ പറഞ്ഞാൽ മര്യാദ പുരുഷോത്തമനാണ്. സണ്ണി ജോസഫ് എം എൽ എ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. എഴുത്തുകാരി ജിസ ജോസ്, ടി കെ ഡി മുഴുപ്പിലങ്ങാട്, പി മാധവൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ഇപ്പോ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ, നമ്മുടെ ദസറ ആഘോഷമാണ്, ഇത് എട്ടാമത്തെ ദിവസമാണെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഏകദേശം ഒരേ മനസ്സോടെ ആളുകൾ ആഘോഷിക്കുന്ന മതേതരം കൂടിയായിട്ടുള്ള ഒരു ഉത്സവമാണ് ദസറ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കേരളത്തിൽ അത് വളരെ കുറവായിരുന്നു, ഇത്തരം ആഘോഷങ്ങൾ വളരെ കുറവായിരുന്നു. ഇപ്പോൾ നമ്മൾ അത്തരം കൂടിച്ചേരലുകൾ വളരെ പ്രിയപ്പെട്ടതും പ്രധാനപ്പെട്ടതുമായിട്ട് അതിനെക്കുറിച്ച് കരുതുകയും അത്തരം എല്ലാ സന്ദർഭങ്ങളും പരമാവധി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ സമാധാനം, മനുഷ്യ സാഹോദര്യവും സൗഹൃദം ഇതെല്ലാം വീണ്ടെടുക്കുന്നതിന്, അല്ലെങ്കിൽ ഇനിയും നഷ്ടപ്പെടാതിരിക്കുന്നതിന് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഉപകരിക്കും എന്ന പൂർണ്ണ വിശ്വാസത്തിൽ സംഘാടക മികവിന്റെ ഉദാഹരണമായിട്ട് ഈ ദസറ ആഘോഷങ്ങളെ കാണാൻ സാധിക്കുന്നതിനുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ജെപി എയർപോർട്ട് ഹോട്ടൽ ഗ്രൗണ്ട് ഫ്ലോർ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് മട്ടന്നൂർ കേരള.